ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് സ്വാദിഷ്ടവും ഗുണകരവുമായ നല്ലൊരു തോരൻ ഉണ്ടാക്കിയാലോ. അതിന് ഞാൻ 3 മുട്ടയും 5 മുരിങ്ങാക്കായുമാണ് എടുത്തിട്ടുള്ളത്. മുരിങ്ങാക്കായ നടുവേ ചീവി അതിൻ്റെ ഉള്ളിലുള്ള മാംസമുള്ള ഭാഗം നമ്മൾക്ക് എടുക്കണം. നല്ല കട്ടിയുള്ള ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് ചീവി എടുക്കാം. മുരിങ്ങാക്കായ ഇപ്പോൾ ഉണ്ടാവുന്ന സമയമാണല്ലോ, ഇഷ്ടംപോലെ മുരിങ്ങാക്കായ കിട്ടുന്ന സമയത്ത് ഒന്നും കളയേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾക്ക് ചീവി എടുക്കണം. നല്ല മൂത്തത് എടുക്കണ്ട, മീഡിയം സൈസ് ഉള്ളത് എടുത്താൽ മതി. കുരുവ് നല്ല പൊട്ടിക്കുമ്പോൾ അത് പൊട്ടുന്ന വിധത്തിലുള്ള കുരുവായിരിക്കണം. എല്ലാം ചീവി എടുക്കാം. ഞാനെല്ലാം ചീവി എടുത്തിട്ടുണ്ട്. ഈ 5 മുരിങ്ങക്കായ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തോന്നുന്നതോ ഇതൊക്കെ ചീവി എടുത്ത് നല്ല വൃത്തിയായി ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾക്ക് ആ മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാൻ നല്ലപോലെ ഉടച്ചൊന്ന് കൊടുക്കണം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സായി അതിൻ്റെ മഞ്ഞക്കരുവും വെള്ളയും ഒക്കെ ചേർന്ന് വരണം. ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഒരു 4-5 ചെറിയുള്ളിയും ഒരു 4-5 വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾക്കിതിലേക്ക് ചീവി വെച്ച മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ വേണം നമ്മൾക്ക് തോരനാക്കി എടുക്കാൻ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. 2-3 മിനിറ്റ്, അതിൽ കൂടുതൽ വേകേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം ഇത് വേവിച്ചെടുക്കേണ്ടത്. നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ തട്ടി ഒപ്പം വെച്ച് നമ്മൾക്ക് മൂടി അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്ന മുട്ട ഒന്ന് ഒരു പാത്രത്തിലിട്ട് കൊത്തി വരട്ടിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾക്കൊന്ന് ചീക്കി എടുക്കാം. ചെറുതായിട്ട് ചിക്കി എടുത്താൽ മതി. നല്ലപോലെ എല്ലാം യോജിപ്പിച്ച് എടുക്കുക. ഇത് വെന്തൊന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കുക. മുട്ട ചേർക്കാതെയും ഇത് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. മുരിങ്ങക്കായ മാത്രമായിട്ട് നമ്മൾക്ക് തോരൻ വയ്ക്കാം. മുരിങ്ങക്കായ ഇങ്ങനെ ചീവിയിട്ട് പരിപ്പിട്ടിട്ട് കറി വയ്ക്കാം ഒക്കെ ചെയ്യാം. 1 മിനിറ്റ് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടവും ഗുണകരവുമായ ഒരു മുരിങ്ങക്കായ മുട്ടത്തോരൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.